ഈ ഒരു വീഡിയോയിൽ നമ്മൾ അൺഅബ്സോർബ്ഡ് ഡിപ്രസിയേഷനും അത് റിലേറ്റ് ചെയ്ത രണ്ട് പ്രോബ്ലവും വർക്ക്ഔട്ട് ചെയ്യും. അതിനേക്കാളും മുന്നേ നമ്മൾ എഡീഷണൽ ഡിപ്രസിയേഷനാണ് പറഞ്ഞത്. സോ എഡീഷണൽ ഡിപ്രസിയേഷനിൽ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് മാത്രമേ കിട്ടൂ. തിയറി പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി യൂസ് ചെയ്ത സാധനം, ഓൾറെഡി യൂസ് ചെയ്ത അസറ്റാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ എന്തില്ല, എഡീഷണൽ ഡിപ്രസിയേഷൻ ഇല്ലാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇല്ലുസ്ട്രേഷൻ നമ്പർ 8 വർക്ക്ഔട്ട് ചെയ്തപ്പം പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസിനെ പറഞ്ഞിട്ടില്ല. ഇവിടെ പുതിയതാണോ എന്നൊന്നും പറയുന്നില്ല, നമ്മൾ പുതിയതാ വാങ്ങിച്ചതെന്നുള്ള അസംഷനിലാണ് ഇവിടെ ഈ എഡീഷണൽ ഡിപ്രസിയേഷൻ ക്ലെയിം ചെയ്തിരിക്കുന്നത്. സി, അത് എടുത്തു പറയാൻ എൻ്റെ അടുത്ത് വിട്ടുപോയി. സോ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് മാത്രമേ എഡീഷണൽ ഡിപ്രസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റൂ കേട്ടോ. ഒന്നും പറയുന്നില്ലെങ്കിൽ യാ പുതിയതായിരിക്കും വാങ്ങിച്ചതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് ചാർജ് ചെയ്തത്, എഡീഷണൽ ഡിപ്രസിയേഷൻ. സെയിം ഇവിടെയും അങ്ങനെ തന്നെ കേട്ടോ. അടുത്തത് അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ, സെക്ഷൻ 32 സബ്സെക്ഷൻ 2. ഡിപ്രിസിയേഷൻ്റെ സെക്ഷൻ 32 ആണ്. ലൈറ്റായിട്ട് തുടങ്ങും അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ, ജസ്റ്റ് ഒന്ന് പറയും, അതിനുശേഷം തിരിച്ചു വന്നിട്ട് സംഭവങ്ങൾ ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യും. ഇവിടെ ശ്രദ്ധിച്ചോളെ, അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ എന്താന്ന് പറഞ്ഞാൽ പി ജി ബി പി, അതായത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ്, അതായത് പി ജി ബിസിനസ് അല്ലേ പ്രൊഫഷണലിൽ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിപ്രിസിയേഷൻ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ലെസ് ചെയ്യാൻ പറ്റും. ബാക്കി വരുന്നതിന് എന്ത് കൊടുത്താൽ മതി, ടാക്സബിലിറ്റി ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇവിടെ പ്രോഫിറ്റ് തികഞ്ഞില്ലെങ്കിലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഡിപ്രിസിയേഷൻ 30,000 ഉണ്ട് എന്ന് വെച്ചോ, പി ജി ബി പിയിലുള്ള നെറ്റ് പ്രോഫിറ്റ് ആകെ 10,000 ഉള്ളൂ. അപ്പം നമുക്കിത് തികയുന്നില്ല അല്ലേ, 30,000 വരെ നമുക്ക് ഇവിടുന്ന് ഡിഡക്റ്റ് ചെയ്യാം, ബട്ട് ഇവിടെ എത്രയേ ഉള്ളൂ, 10,000. അപ്പോൾ ഇനി ബാക്കി എത്രയും കൂടെ നമുക്ക്, അപ്പോൾ ഇവിടെ എത്രയും ഇടാൻ പറ്റൂ, 10, എന്നിട്ട് ഇവിടെ നില്ലാക്കാൻ പറ്റും. ബട്ട് നമുക്കറിയാം ഇവിടെ എന്താണ്, ഇവിടെ ഒരു 30,000 10,000 ഇവിടെ ഡിഡക്ഷൻ കിട്ടിയുള്ളൂ. അപ്പോൾ ഇനിയും ബാക്കി 20,000 രൂപയും കൂടി ഡിപ്രിസിയേഷൻ ബാക്കിയുണ്ട് അല്ലേ, ബാക്കിയുണ്ട്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയില്ല അല്ലേ, നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ഇങ്ങനെയുള്ള സാധനത്തിനാണ് നമ്മൾ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റിയില്ല, നമുക്ക് ഡിഡക്റ്റ് ചെയ്തെടുക്കാൻ പറ്റിയില്ല, അപ്പം ബാക്കി വരുന്നുണ്ട്. സോ ഇതിനെയാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ. ലൈറ്റായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് സംഭവം. ഓക്കെ, ഇനി ഇത്രയും കൂടെ ഡീറ്റെയിൽഡ് വ്യൂ തരുവാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ്റെ. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ അല്ലേ, ശ്രദ്ധിച്ചു കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കണേ. സി പി ജി ബി പി പഠിക്കുന്ന ബിസിനസ്സിൽ കുറേ ബിസിനസ്സാണ് സംഭവം അല്ലേ. ഈ ബിസിനസ് തന്നെ മക്കളെ പല രീതിയിലുള്ള ബിസിനസ്സുകളുണ്ട്. ഓക്കെ, സ്പെക്യുലേറ്റീവ് ബിസിനസ് ഉണ്ടാവും, നോൺ സ്പെക്യുലേറ്റീവ് ബിസിനസ് ഉണ്ടാവും, ഓക്കെ, ലീഗൽ ബിസിനസ് ഉണ്ടാവും, ഇല്ലീഗൽ ബിസിനസ് ഉണ്ടാവും, ദെൻ സ്പെസിഫൈഡ് ബിസിനസ് ഉണ്ടാവും. ഇത് നമ്മൾ സ്പെസിഫൈഡ് ബിസിനസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് അങ്ങോട്ട്. സോ ഇങ്ങനെ പല രീതിയിലുള്ള ബിസിനസ് ഉണ്ട്. അപ്പോൾ ഈ സ്പെക്യുലേറ്റീവ് ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ലോസ് ഉണ്ടാവും, അതേപോലെ ഇതിലും ഉണ്ടാവും, ഇതിലും ഉണ്ടാവും, ഇതിലും ഉണ്ടാവും. ഓക്കെ, നമ്മൾ ചില ടാക്സ് പർപ്പസിന് വേണ്ടി ഈ ബിസിനസ്സുകളെ സെപ്പറേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് എന്ത് കാണും, ഓരോന്നിലും പ്രോഫിറ്റും കാണും ചില കേസസിൽ. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. സോ ഇങ്ങനെ എല്ലാ ഹെഡിൽ, എല്ലാ പി ജി ബി പി എന്ന് പറയുന്ന ഹെഡാണ്, ബട്ട് ഡിഫറെൻറ്റ് ബിസിനസ്സിലും ഇൻകം ഉണ്ടാവാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഡിപ്രിസിയേഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഒരു അസറ്റിൻ്റെ മുകളിലുള്ള ഡിപ്രിസിയേഷൻ, ഈ അസറ്റ് സ്പെക്യുലേറ്റീവ് ബിസിനസ്സിന് റിലേറ്റ് ചെയ്ത അസറ്റാണെന്ന് വിചാരിച്ചോ. ഓക്കെ, സോ ആ പർട്ടിക്കുലർ അസറ്റിന് എനിക്ക് ഡിപ്രിസിയേഷൻ കിട്ടിയിരിക്കുന്നത് 30,000. അപ്പോൾ സ്പെക്യുലേറ്റീവ് ബിസിനസ്സിലുള്ള പ്രോഫിറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യം ഇതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പോൾ സ്പെക്യുലേറ്റീവ് ബിസിനസ്സിൽ 10,000 പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ 30,000 ഡിഡക്റ്റ് ചെയ്യാൻ ഇവിടുന്ന് പറ്റൂല. ഇത് സ്പെക്യുലേറ്റീവ് ബിസിനസ്സിൽ യൂസ് ചെയ്ത അസറ്റാണ്. സോ ശരിക്കും ഡിപ്രിസിയേഷൻ എനിക്ക് ഇവിടെയാണ് ചാർജ് ചെയ്യേണ്ടത് 30,000. ബട്ട് ഇവിടെ സംഭവമില്ല, എന്തില്ല, ഇൻകം ഇല്ല. അപ്പോൾ ഞാനിവിടെ എത്രയേ ഇടുള്ളൂ, 10,000. എന്നിട്ട് സ്പെക്യുലേറ്റീവ് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് നില്ലാക്കും. ഓക്കെ, എന്നാലും എനിക്ക് ബാക്കി ഉണ്ടോ എത്ര, 20,000 ഉണ്ട്. അപ്പം ഞാൻ വേറെ അതർ ബിസിനസ്സിൽ ഇൻകം ഉണ്ടോയെന്നൊന്ന് തപ്പി നോക്കും. ഇവിടെ ഇൻകം ഇല്ല, ഇവിടെ ഇൻകം ഇല്ല, ഇതാ ഇവിടെ ഇൻകം ഇല്ല, ഇവിടെ ഒരു ഇൻകം ഉണ്ട് അല്ല, ഇവിടെ ഇട, ഇവിടെ ഇൻകം ഇല്ല, ഇതാ ഇവിടെ ഒരു ഇൻകം ഉണ്ട്, 10,000. അപ്പം ഞാൻ ഇതിൽ നിന്ന് 20 ഉണ്ട്, സോ ഒരു 10 കൂടെ എടുത്തിട്ട് ഇവിടെ ഇടും. എന്നിട്ട് ഞാൻ എന്താക്കും, ഇതും ഇല്ലാക്കും. എന്നിട്ടും എനിക്ക് ബാക്കി ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ എത്ര ബാക്കിയുണ്ട്, 10,000. സോ ഡിപ്രിസിയേഷൻ വരുമ്പം നിങ്ങൾ ആദ്യം
ഏതാണ് ആ പർട്ടിക്കുലർ ബിസിനസ് അതിൽ നിന്ന് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു അതും പറ്റിയില്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്ന ഹെഡിൽ തന്നെ പി ജി ബി പിയിൽ തന്നെ അതർ ബിസിനസ്സിൽ വല്ല ഇൻകം ഉണ്ടോ നോക്കും എന്നിട്ട് അതിൽ നിന്ന് നമ്മളിത് സെറ്റ് ഓഫ് ചെയ്യുക ഡിപ്രിസിയേഷൻ ഡിഡക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും എന്നിട്ടും ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ വേറെ ഹെഡിൽ പോയിട്ട് നോക്കും അതർ ഹെഡ് ഏതൊക്കെ അതർ ഹെഡ് സാലറി പി ജി ബി പി ഇവിടെ ഓൾറെഡി കഴിഞ്ഞ് ഹൗസ് പ്രോപ്പർട്ടി പി ജി ബി പി ഇല്ല ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സ് ഇങ്ങനെ പറയുന്ന നാല് ഹെഡ് ബാക്കിയുണ്ട് ഇതിൽ ഇൻകം ഉണ്ടോ നോക്കും ഓക്കെ സോ ഇതിൽ ഫോർ എക്സാമ്പിൾ ഇതിലിവിടെ ഒരു 5000 ഇൻകം ഉണ്ട് ഇതിലും ഇൻകം ഇല്ല ഇതിലും ഇൻകം ഇല്ല സാലറിയിലൊരു 10000 ഉണ്ട് അപ്പോൾ നമുക്കിവിടെ ഇനി എത്രയും കൂടെ ഡിപ്രിസിയേഷൻ ഡിഡക്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് ഞാൻ സംസാരിക്കുന്നത് കറണ്ട് ഇയറിലെ കാര്യമാണ് അതായത് 2021 ഈ 2021 സോ എനിക്ക് ഇവിടെ ഒരു 10000 ഉണ്ട് ഇവിടെ ഒരു 5000 ഉണ്ട് എനിക്ക് ഇനിയും ഡിപ്രിസിയേഷൻ എത്ര ക്ലെയിം ചെയ്യാനുണ്ട് അപ്പോൾ എനിക്ക് വേറെ ഹെഡിന്നും ഈ ഡിപ്രിസിയേഷൻ്റെ ഡിഡക്ഷൻ കിട്ടും ബട്ട് സാലറി എന്ന് പറയുന്ന ഹെഡിൽ പോയിട്ട് ഡിപ്രിസിയേഷൻ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല വേറെ ഏത് ഹെഡിൽ ഇൻകം ഉണ്ടെങ്കിലും അവിടെ വെച്ചിട്ടും എനിക്ക് കറണ്ട് ഇയറിൽ തന്നെ എന്ത് കിട്ടും ഡിപ്രിസിയേഷൻ്റെ ഡിഡക്ഷൻ സോ ഇവിടെ 10 ഉണ്ട് ബട്ട് എനിക്കിവിടെ ഹൗസ് പ്രോപ്പർട്ടിയിൽ 5 മാത്രമേ ഉള്ളൂ സോ എനിക്ക് ഇവിടെ വെച്ചിട്ടും എന്ത് കിട്ടും ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഹൗസ് പ്രോപ്പർട്ടീൻ്റെ ഇൻകം ഞാൻ എന്താക്കി നില്ലാവണം എന്നില്ല ചിലപ്പം ബാക്കി ഉണ്ടാവാം നില്ലായി അപ്പോൾ എനിക്കിവിടെ ഇനിയും എത്ര ഡിപ്രിസിയേഷൻ ബാക്കിയുണ്ട് 5000 ഇത് ഞാൻ അടുത്ത വർഷത്തേക്ക് അല്ലേ കാരണം കമ്മിങ് ഇയറിലോട്ട് എന്ത് ചെയ്യും നെക്സ്റ്റ് പ്രീവിയസ് ഇയറിലോട്ട് എന്ത് ചെയ്യും ക്യാരി ഫോർവേഡ് ചെയ്യും ഓക്കെ ഇതാണ് ഈ അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ്റെ സംഭവം ഓക്കെ സി ശ്രദ്ധിച്ചോ അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ SSC ഡസ് നോട്ട് ഹാവ് SSCയുടെ കയ്യിൽ പ്രോഫിറ്റ് ഇല്ല ആ പ്രീവിയസ് ഇയറിൽ ഏത് പ്രീവിയസ് ഇയറിലത് ഈ പറഞ്ഞിരിക്കുന്ന കറണ്ട് ഇയർ അതായത് ഈ പ്രീവിയസ് ഇയറിൽ ഏതോ ഒരു പ്രീവിയസ് ഇയർ വാട്ട് എവർ ഇറ്റ് ഇസ് സോ നമ്മളിപ്പോൾ ഈ കേസാണെങ്കിൽ ഈ ഒരു പ്രീവിയസ് ഇയറിൽ SSCയുടെ കയ്യിൽ സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ഇല്ല എന്തിനു വേണ്ടിയിട്ട് ഈ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടി ദർ നോട്ട് ഹാവ് സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ടു ചാർജ് ദ ഡിപ്രിസിയേഷൻ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല എത്ര ബാക്കിയുണ്ടോ 5000 ബാക്കിയുണ്ട് റൈറ്റ് ദ ബാലൻസ് ഓഫ് ഡിപ്രിസിയേഷൻ വിച്ച് കുഡ് നോട്ട് ബി റിട്ടേൺ ഓഫ് ഇസ് കോൾഡ് അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ സോ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത ബാക്കിയുള്ള ഡിപ്രിസിയേഷനെ നമ്മൾ വിളിക്കും അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ സോ ഇതിനെയാണ് നമ്മൾ അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കുക സോ ഈ ഒരു വെറുതെ ഒന്ന് ഇത് മനസ്സിലാക്കി വെക്കുക ബൈ ഹാർട്ട് സ്റ്റഡി ആവശ്യമില്ല ബട്ട് ഇത് നിങ്ങൾ പഠിക്കണം SSC ഡസ് നോട്ട് ഹാവ് സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഈ ഒരു ഇയറിൽ SSCയുടെ കയ്യിൽ സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ഇല്ല അപ്പോൾ എന്ത് ചെയ്യണം ടു ചാർജ് ദ ഡിപ്രിസിയേഷൻ ഫുള്ളി അപ്പോൾ ബാലൻസ് ഓഫ് ഡിപ്രിസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത ബാലൻസിനെയാണ് നമ്മൾ അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കുന്നത് ഓക്കെ ഇനി ഇവിടെ ശ്രദ്ധിച്ചോ അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ Section 32 Subsection 2 ഫസ്റ്റ് ഈ ഡെഫനീഷൻ ഇവിടം വരെ ഡെഫനീഷൻ അല്ല ഇതിൻ്റെ മീനിങ് ഇവിടം വരെ നിങ്ങൾ പഠിക്കൽ കുറച്ച് കഴിഞ്ഞിട്ട് സി ശ്രദ്ധിച്ചോ കറണ്ട് ഇയറിലെ ഡിപ്രിസിയേഷൻ ഇൻകം ഫ്രം എനി അതർ ബിസിനസ്സിലിടുക കറണ്ട് ഇയറിലെ ഡിപ്രിസിയേഷൻ സി കറണ്ട് ഇയറിലെ ഡിപ്രിസിയേഷൻ ഇവിടുന്ന് പറ്റിയിട്ടില്ലെങ്കിൽ ഈ ബിസിനസ്സിലുള്ള ഡിപ്രിസിയേഷനെ ഇവിടുന്ന് പറ്റിയിട്ടില്ലെങ്കിൽ എനി അതർ ബിസിനസ്സിൽ നമ്മൾ എന്ത് ചെയ്യുക റൈറ്റ് ഓഫ് ചെയ്ത് നോക്കുക എന്നിട്ടും ബാലൻസ് ഉണ്ടെങ്കിൽ എവിടെ നോക്കുക അതർ ഹെഡിൽ നോക്കുക എനി അതർ ഹെഡിൽ നോക്കാം ബട്ട് എക്സെപ്റ്റ് സാലറി ഹെഡ് സോ വേറെ ഏതെങ്കിലും ഹെഡിൽ ഇൻകം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഏതൊഴിച്ച് സാലറി ഒഴിച്ച് എന്നിട്ടും ബാക്കിയുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക ക്യാരി ഫോർവേഡ് ചെയ്യുക എപ്പോഴേക്ക് അടുത്ത ഇയറിലേക്ക് ടു ദി ക്യാരി ഫോർവേഡ് ടു ദി നെക്സ്റ്റ് ഇയർ എന്നിട്ടോ അടുത്ത വർഷം ഇപ്പോൾ അടുത്ത വർഷം എന്ന് പറയുമ്പോൾ 2021-22 പ്രീവിയസ് ഇയർ 2021-22 ക്യാരി ഫോർവേഡ് ചെയ്യുക എന്നിട്ടോ അവിടെ വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെറ്റ് ഓഫ് ചെയ്യാം ബട്ട് ഏത് ഹെഡൊന്നും സെറ്റ് ഓഫ് ചെയ്യാം ബട്ട് സാലറി ഹെഡ് ഒഴിച്ചിട്ട് അവിടെ വെച്ച് എന്ത് ഹെഡൊന്നും നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാം ക്യാരി ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ ആൻഡ് സെറ്റ് ഓഫ് ഫ്രം ഇൻകം ഓഫ് എനി അതർ ഹെഡ് എക്സെപ്റ്റ് സാലറി സോ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ നമുക്ക് ഏത് ഹെഡൊന്നും സെറ്റ് ഓഫ് ചെയ്യാം ബട്ട് സാലറി ഹെഡിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വേറെ ഏതെങ്കിലും ഹെഡിൽ ഇൻകം ഉണ്ടെങ്കിൽ അതിൻ്റെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം ഇനി ഇത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതിന് ലിമിറ്റൊന്നുമില്ല നമുക്ക് എത്ര വർഷം വേണ്ടിക്കലും ക്യാരി ഫോർവേഡ് ചെയ്യാം ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും ഓക്കെ അഗെയിൻ റിപ്പീറ്റിംഗ്
SSC does not have sufficient profit during the previous year. നമ്മളെ പ്രീവിയസ് ഇയറിൽ സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ഇല്ല. എന്തിനു വേണ്ടി? ടു ചാർജ് ദ ഡിപ്രിസിയേഷൻ ഫുള്ളി. അപ്പോൾ എന്ത് ചെയ്യും? ബാലൻസ് ഓഫ് പ്രോഫിറ്റ്, ബാലൻസ് ഓഫ് ഡിപ്രിസിയേഷൻ വിച്ച് കുഡ് നോട്ട് ബി റിട്ടേൺ ഓഫ്. റിട്ടേൺ ഓഫ് ചെയ്യാൻ പറ്റാത്ത ബാലൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ. കറണ്ട് ഇയറിൽ ഫസ്റ്റ്, കറണ്ട് ഇയറിൽ ഡിപ്രിസിയേഷൻ നമ്മൾ ആദ്യം നോക്കും. ഇൻകം ഫ്രം എനി അതർ ബിസിനസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കും. ഓക്കെ, ഇല്ലെങ്കിൽ എഗെയിൻ ബാലൻസ് ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യും എനി അതർ ഇൻകം. വേറെ ഹെഡിലുള്ള ഇൻകം നമ്മൾ ചെക്ക് ചെയ്യും സാലറി ഒഴിച്ചിട്ട്. എന്നിട്ടും ബാക്കിയാണെങ്കിൽ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും നെക്സ്റ്റ് ഇയർ. അതിന് ലിമിറ്റൊന്നുമില്ല, എത്ര ഇയർ വേണ്ടിക്കലും ക്യാരി ഫോർവേഡ് ചെയ്യും. എന്നിട്ടോ സെറ്റ് ഓഫ് ഫ്രം ഇൻകം ഓഫ് എനി അതർ ഹെഡ് എക്സെപ്റ്റ് സാലറി. ക്ലിയർ ആണല്ലോ സംഭവം? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഒന്ന് രണ്ട് പോയിൻറ്സും കൂടി, ഒരു രണ്ട് പോയിൻറ്റും കൂടി ഇവിടെ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മളിങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ, നമ്മളിങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ പറഞ്ഞു 21-22 അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ക്യാരി ഫോർവേഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഈ 21-22 കറണ്ട് ഇയറിൽ ഡിപ്രിസിയേഷൻ, ആ ഇയറിൽ ഡിപ്രിസിയേഷൻ ഓൾറെഡി ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവില്ലേ? സോ ആ ഡിപ്രിസിയേഷനും ഉണ്ടാവും, ഈ ഡിപ്രിസിയേഷനും ഉണ്ടാവും. കറണ്ട് ഇയറിൽ ഡിപ്രിസിയേഷനും നമുക്ക് ഡിഡക്ഷൻ കിട്ടും. നമ്മളിങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുള്ള ബാക്കി വരുന്ന അൺഅബ്സോർബ് ഡിപ്രിസിയേഷനും നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യനിൽ കറണ്ട് ഡിപ്രിസിയേഷനും അൺഅബ്സോർബ് ഡിപ്രിസിയേഷനും രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങളിത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ലെസ് ചെയ്ത് കാണിച്ചാൽ മതി. ഞാനിപ്പോൾ പറഞ്ഞുതരും എങ്ങനെയാണ്. സോ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുക. ഇനി നിങ്ങളെ ക്വസ്റ്റ്യനിൽ കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ്, അതായത് മുന്നേത്തെ വർഷത്തെ ലോസ്, ബിസിനസ്സിലുള്ള ലോസും ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് ഈ വർഷം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അൺഅബ്സോർബ് ഡിപ്രിസിയേഷനും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓർഡറിൽ വേണം സെറ്റ് ഓഫ് ചെയ്യാൻ. ആദ്യം കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ എടുക്കണം, പിന്നെ ബിസിനസ് ലോസിൻ്റെ ക്യാരി ഫോർവേഡ് ചെയ്ത ബിസിനസ് ലോസ് എടുക്കണം, പിന്നെ അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ എടുക്കണം. ഈ രണ്ട് പോയിൻറ്റും നിങ്ങൾക്ക് വലിയ ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല എന്ന് എനിക്കറിയാം. ഈ രണ്ട് പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നമ്മൾ ഇപ്പുറത്ത് ചെയ്യും, അന്നേരം മനസ്സിലായിക്കോളും. ഇപ്പം മനസ്സിലാക്കേണ്ടത് ഈ ഒരു സാധനം ഇങ്ങനെയാണ്, ഇതിൻ്റെ ഒരു സംഭവം. ഇതിപ്പോൾ ഹാർഡ് സ്റ്റഡി ഒന്നും വേണ്ട, മനസ്സിലാക്കിയാൽ മതി. ദെൻ ഇത് ആദ്യം സ്വന്തം ഹെഡ്, ആദ്യം സ്വന്തം അതായത് ബിസിനസ്സിൻ്റെ അതിലിട്ട് നോക്കൂ, ഇല്ലെങ്കിൽ എനി അതർ ബിസിനസ്സിലെ ഇൻകത്തിന് പോകും. പിന്നെയും ബാലൻസ് ആണെങ്കിൽ വേറെ ഹെഡിൽ പോയി നോക്കും, സാലറി നോക്കൂല, സാലറിയിൽ എടുക്കാൻ പാടില്ല. എന്നിട്ടും റിമെയിൻ ആണെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യും, അൺലിമിറ്റഡ് പിയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. എന്നിട്ടോ സെറ്റ് ഓഫ് ചെയ്യാം, ഏത് ഹെഡിൽ നിന്നുള്ള ഇൻകത്ത് ഉപയോഗിച്ചിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, ബട്ട് സാലറി എടുക്കാൻ പാടില്ല. ക്വസ്റ്റ്യനിൽ ഇത് രണ്ടും ഉണ്ടെങ്കിൽ കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ, കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ എന്തായാലും ഉണ്ടാവും ആ വർഷത്തെ ഡിപ്രിസിയേഷൻ. സോ അത് രണ്ടും നമുക്ക് ആഡ് ചെയ്തിട്ട് ലെസ് ചെയ്യാൻ പറ്റും. ബട്ട് ക്വസ്റ്റ്യനിൽ ഇത് മൂന്നും ഉണ്ടെങ്കിൽ, ഇത് മൂന്ന് ക്യാരി, കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ, ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ്, ക്യാരി ഫോർവേഡ് ചെയ്ത് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ, ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓർഡറിൽ വേണം സെറ്റ് ഓഫ് ചെയ്യാൻ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പ്രോബ്ലം ചെയ്യാൻ പോവാണ്. സോ യുവർ ഫസ്റ്റ് പ്രോബ്ലം. ഓക്കെ, ഇത് അമാൽഗമേഷൻ ഒന്നും അപ്ലൈ ഇല്ല എന്നെല്ലാം ഉണ്ട്. സോ അതൊന്നും ഞാൻ പറയുന്നില്ല. മിസ്റ്റർ സുകുമാർ ഗിവ്സ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഓഫ് ഹിസ് ഇൻകം. ഫൈനാൻഷ്യൽ ഇയർ, രണ്ട് ഫൈനാൻഷ്യൽ ഇയറിലെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. 2021, അതായത് പ്രീവിയസ് ഇയർ 2021, പ്രീവിയസ് ഇയർ 2021-22. ഇൻകം ഫ്രം സാലറി, സാലറിയിൽ കമ്പ്യൂട്ട് ചെയ്ത് ഇൻകം തന്നിട്ടുള്ളത്. അപ്പോൾ 2020-21 ഇൻകം ഉണ്ട്, ഇതിലും ഇൻകം ഉണ്ട്. ബിസിനസ് പ്രോഫിറ്റ്, 2021 പ്രോഫിറ്റ് ഉണ്ട്, 2021-22 പ്രോഫിറ്റ് ഉണ്ട്. 2021 കറണ്ട് ഇയറിലെ ഡിപ്രിസിയേഷൻ 6,70,000. ഇൻകം ഫ്രം അതർ സോഴ്സ്, ഇത് കമ്പ്യൂട്ട് ദ ടാക്സബിൾ ഇൻകം ഓഫ് മിസ്റ്റർ സുകുമാർ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2021-22. സോ ഈ പ്രീവിയസ് ഇയറിൻ്റെ ഇൻകം കാണണം, ഇതിൻ്റെയും ഇൻകം കാണണം. സോ നമുക്ക് ചെയ്തു നോക്കാം, ഇവിടെ ശ്രദ്ധിച്ചോ. സോ നമുക്കിതിൻ്റെ കാൽക്കുലേഷൻ വരുമ്പോൾ രണ്ടെണ്ണം ചെയ്യണം. ആദ്യം കാൽക്കുലേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഓഫ് മിസ്റ്റർ സുകുമാർ ഫോർ ദി പ്രീവിയസ് ഇയർ 2021 എന്ന് എഴുതാം, അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഇയർ 2021-22. ഓക്കെ, എങ്ങനെ വേണ്ടിക്കൽ എഴുതാം, അല്ല വൃത്തിക്ക് നിങ്ങൾ ഹെഡിങ് ഒക്കെ എഴുതാം. സോ ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്. ഞാൻ ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് ഹെഡ് ഞാനിവിടെ എഴുതും, ഇൻകം ഫ്രം സാലറി, സാലറിയുടെ ഇൻകം. സോ ഈ ഇയർ അല്ലേ, 5,00,000. രണ്ടാമത്തെ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇവിടെ അങ്ങനെ ഒരു ഹെഡില്ല. അടുത്തത് ബിസിനസ്,
അപ്പോൾ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. സോ പ്രോഫിറ്റ് 80,000 ഈടെ എഴുതുന്നതിന് പകരം ഉള്ളിൽ എഴുതണം. വൈ? ബിക്കോസ് ഡിപ്രിസിയേഷൻ ഉണ്ട്, കറണ്ട് ഇയർ, ഈ വർഷത്തെ ഡിപ്രിസിയേഷൻ 6,70,000. സോ 6,70,000 ഇവിടെ ഇടാനുള്ള സൗകര്യം ഇല്ല. 6,70,000 ഉണ്ട്, ബട്ട് ഇവിടുന്ന് എത്രയേ നമുക്ക് പറ്റുള്ളൂ? 80,000. സോ ഇവിടുന്ന് 80,000 മൈനസ് ചെയ്യാം. ഇത് ബാക്കി എത്രയുണ്ട് നോക്കുക. അപ്പോൾ ഇനി ബാക്കി 5,90,000 ഉണ്ട് അൺഅബ്സോർബ്ഡായി കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബിസിനസ്സിലുള്ള ഇൻകം എന്തായി ഇവിടെ? നില്ലായി. ബിക്കോസ് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ഡിഡക്റ്റ് ചെയ്ത്? ഡിപ്രിസിയേഷൻ. എന്നിട്ടും ഡിപ്രിസിയേഷൻ ബാക്കി എത്രയുണ്ട്? 59. ഓക്കെ, അടുത്ത ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. അതർ സോഴ്സ് 50,000. ഓക്കെ, ഇവിടെ നാം ശ്രദ്ധിച്ചോ, ഡിപ്രിസിയേഷൻ വന്ന് ആദ്യം അതേ ഹെഡിലിട്ടിട്ട് നമ്മൾ ചെയ്തു ബിസിനസ്സിൽ തന്നെ. ഇവിടെ ഇങ്ങനെയൊന്നും തന്നിട്ടില്ല. സോ PGBP എന്ന് പറയുന്ന ഹെഡിലിട്ടിട്ട് നമ്മൾ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തു. എന്നിട്ടും ബാക്കി വരുന്ന എത്ര? 59,000. ആ സമയം നമ്മൾ വേറെ ഹെഡ് നോക്കും, സാലറി നോക്കി. സാലറി പറഞ്ഞ് നോക്കേണ്ട കാര്യമില്ല, ബിക്കോസ് റൂളിൽ പറയുന്നുണ്ട് സാലറി എടുക്കാൻ പാടില്ല. പിന്നെ വരുന്നത് ഏതാ? ഇൻകം ഫ്രം അതർ സോഴ്സ്. സോ ഇവിടെ നമുക്ക് ബാക്കി 5,90,000 ഉണ്ട്, ബട്ട് ഇവിടെ എത്രയേ ഉള്ളൂ? 50,000. സോ ദ ഡിപ്രിസിയേഷൻ്റെ മൈനസ് 50,000. സോ 5,40,000 എഗെയിൻ നമുക്ക് എന്തുണ്ട്? അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ. ഈ ഡിപ്രിസിയേഷൻ ഇനിയും ഡിഡക്റ്റ് ചെയ്യാൻ 5,40,000 ബാക്കിയുണ്ട്. ഇതിലും എന്തായി? നിൽ. സോ ടോട്ടൽ ടാക്സബിൾ ഇൻകം അസസ്മെൻറ്റ് ഇയർ 2021-22, പ്രീവിയസ് ഇയർ 2021 ടോട്ടൽ ടാക്സബിൾ ഇൻകം 5,00,000. സി 5,00,000. ക്ലിയർ ആണല്ലോ. ഇനി ഇതേപോലെ നമ്മൾ അടുത്ത ഇയർ, ഇതിൻ്റെ ബാക്കി എന്നോണം നമ്മൾ നെക്സ്റ്റ് ഇയർ ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ബാക്കി പോലെയാണ് വരിക. സോ ഞാനിവിടെ എഴുതുവാണ്. ഇവിടെ എഴുതും മുമ്പ് ഇവിടെ നിങ്ങൾ എഴുതി വെക്കുക, അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ ഉണ്ട്, 5,40,000 ഉണ്ട്. ഇനി ഇവിടെ എഴുതുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഫോർ ദി, പേരെഴുതുക, പ്രീവിയസ് ഇയർ 2021-22, അസസ്മെൻറ്റ് ഇയർ ആണെങ്കിൽ 2022-23. എഗെയിൻ ഇവിടെ ഇൻകം ഫ്രം സാലറി വരും. എത്രയാ സാലറി ഇൻകം? 10,00,000. സോ ഞാനിവിടെ എഴുതി 10,00,000. ഓക്കെ, പിന്നെ വരുന്നത് ബിസിനസ്സാണ്. ബിസിനസ് പ്രോഫിറ്റ് 90,000. സോ ഞാനിവിടെ 90,000 എഴുതി. അപ്പോൾ എനിക്കറിയാം കറണ്ട് ഇയറിലെ ഡിപ്രിസിയേഷനും ഉണ്ട്, ഇവിടെ അൺഅബ്സോർബ് ഡിപ്രിസിയേഷനും ഉണ്ട്, ബിസിനസ് ലോസ് ഒന്നുമില്ല. അങ്ങനെയുള്ള കേസിൽ കറണ്ട് ഇയർ ഡിപ്രിസിയേഷനും അൺഅബ്സോർബ് ഡിപ്രിസിയേഷനും കൂടെ ആഡ് ചെയ്യാം. കറണ്ട് ഇയറിലെ ഡിപ്രിസിയേഷൻ 6,60,000. സോ ഇവിടെ എഴുതുക, ആൻഡ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ. സോ 6,60,000 പ്ലസ് 5,40,000 രണ്ടും കൂടെ ആഡ് ചെയ്യുക, 2,00,000 ഇവിടെ കിട്ടുക. സോ 12,00,000 കിട്ടും. സോ 12,00,000 ഉണ്ടോ ഇവിടെ? ഇല്ല, 90,000 മാത്രമേ ഉള്ളൂ. അപ്പം 90,000 ചെയ്ത് ഈ ഒരു ഹെഡിന് ഇല്ല. അപ്പോൾ 1,20,000 ഉള്ളിടത്തു നിന്ന് നമുക്ക് എത്ര ക്ലെയിം ചെയ്ത്? 90. ഇനി ബാക്കി എത്രയുണ്ട്? സി 11,10,000. സോ നമുക്ക് ഇനിയും 11,10,000 ക്ലെയിം ചെയ്യാനുണ്ട്. ഓക്കെ, സോ 1, 2, 3. ഇനിയുള്ളത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. സോ IOS ഫുൾ എഴുതണേ, ഇൻകം ഫ്രം അതർ സോഴ്സ് 4,00,000. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സാധനം ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ സാധനം 11,10,000 ഉണ്ട്, ബട്ട് ഇവിടെ എത്രയേ ഉള്ളൂ? 4,00,000. സോ 4,00,000 ഫുള്ളായിട്ട് വന്ന് ഈ ഹെഡിനില്ലായി. ഇനി ഈ ഡിപ്രിസിയേഷനിൽ നമുക്ക് ഓൾറെഡി എത്ര കിട്ടി? 4,00,000 കിട്ടി. സോ ബാക്കി 7,10,000 ഉണ്ട്. ഇതോ അടുത്ത ഇയറിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്യാരി ഫോർവേഡ് ചെയ്യും. സോ ഇപ്പോൾ ഈ ഒരു ഹെഡിൽ എത്രയുണ്ട് ഇൻകം? സോറി, ടാക്സബിൾ ഇൻകം എത്രയുണ്ട്? 10,00,000. അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ എത്രയുണ്ട്? 7,10,000. അത് എപ്പോൾ? അടുത്ത ഇയറിലോട്ട് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. സി ഇതാ ഇവിടെ ഉണ്ട്. സോ ഇവിടെ 7,10,000 അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ ക്യാരി ഫോർവേഡ്. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അതേപോലെ അടുത്ത ഇയറിലും ചെയ്യാം. ഇവിടെ അൺഅബ്സോർബ് ഡിപ്രിസിയേഷനും കറണ്ട് ഇയർ ഡിപ്രിസിയേഷനും മാത്രമേ ഉള്ളൂ, ബിസിനസ് ലോസ് എന്ന് പറയുന്ന സാധനം വന്നിട്ടില്ല. ബിസിനസ് ലോസും കൂടി ഉണ്ടെങ്കിൽ ഈ ഓർഡറിൽ ഇട്ടിട്ട് വേണം നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാൻ. അതാണ് അടുത്ത പ്രോബ്ലം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 11 പോകുന്നതിനേക്കാളും മുന്നേ നിങ്ങൾ ചെറിയൊരു ടോപ്പിക്കും കൂടെ പഠിച്ചിരിക്കണം. ദാറ്റ് ഈസ് ബിസിനസ് ലോസ്. കറണ്ട് ഇയറിലെ ബിസിനസ് ലോസ്, കറണ്ട് ഇയറിലെ ബിസിനസ് ലോസ് നമുക്ക് ഏത് ഹെഡിൽ വേണ്ടിക്കലും സാലറി ഒഴിച്ച്, എക്സെപ്റ്റ് സാലറി.
ഏത് ഹെഡ് ലൈൻ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ഓഫ് ചെയ്യാം ഓക്കെ അതായത് ഇപ്പോൾ കറൻറ്റ് ഇയറിലെ ബിസിനസ് ലോസ് 2021 ബിസിനസ് ലോസ് 40,000 ആണെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഒരു 30,000 ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലിട്ടിട്ടും എന്ത് മൈനസ് ചെയ്യാം ബിസിനസ് ലോസ് മൈനസ് ചെയ്യാം 30,000 മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇവിടെ നില്ലാവും ബിസിനസ് ലോസ് ഇനിയാ ബാക്കി എത്രയുണ്ട് 40,000 ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് 30,000 പോയി ഇനി നമുക്ക് എത്രയുണ്ട് 10,000 ബിസിനസ് ലോസ് ഉണ്ട് സോ കറണ്ട് ഇയർ ആണെങ്കിൽ നമുക്ക് ഏത് ഹെഡിലിട്ടിട്ടും സാലറി ഒഴിച്ച് ബാക്കി ഏത് ഹെഡിലിട്ടിട്ടും സെറ്റ് ഓഫ് ചെയ്യാം ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇനി സെറ്റ് ഓഫ് ചെയ്യാം ബാക്കിയുള്ളതിനെ നമ്മൾ ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ് എന്ന് വിളിക്കും ഇത് നമുക്ക് അസസ്മെൻറ്റ് ഇയർ സോറി പ്രീവിയസ് ഇയർ 2021-22 എന്ത് ചെയ്യാം ക്യാരി ഫോർവേഡ് ചെയ്യാം ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ബിസിനസ് ലോസ് നെക്സ്റ്റ് ഇയറിൽ വേറെ ഒരു ഹെഡിലിട്ടിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ഓൺലി ഡിഡക്ഷൻ യു വിൽ ഗെറ്റ് ഫ്രം PGBP എന്ന് പറയുന്ന ഹെഡിലിട്ടിട്ട് മാത്രമേ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റൂ ക്യാരി ഫോർവേഡ് ചെയ്ത ബിസിനസ് ലോസിൻ്റെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അതാണ് അവിടെ എഴുതിയ ഓർഡറിൽ കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ 2 ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ് 3 അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ എന്ന് എഴുതിയില്ലേ സോ ഇവിടെയാണ് അതിൻ്റെ പ്രസക്തി അപ്പോൾ ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ് ഏത് ഹെഡിൽ നിന്ന് മാത്രമേ ഡിഡക്ഷൻ കിട്ടുള്ളൂ PGBP എന്ന് മാത്രമേ ഡിഡക്ഷൻ കിട്ടുള്ളൂ ആ ഒരു ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം ആണ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 11 ഓക്കെ ക്വസ്റ്റ്യൻ മിസ്റ്റർ എക്സ് സബ്മിറ്റ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ് 2 ഇയർ ഉണ്ട് ബിസിനസ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ നെഗറ്റീവ് ഇട്ടാൽ ലോസ് എന്ന് അർത്ഥം 2021 ലോസ് ആണ് പ്രോഫിറ്റ് കറണ്ട് ഇയറിൽ തന്നിന് ഇൻകം ഫ്രം അതർ സോഴ്സ് സോ രണ്ട് അസസ്മെൻറ്റ് ഇയറിലെയും കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത് സോ ഹെഡിങ് കൊടുക്കുക കമ്പ്യൂട്ടേഷൻ ഓഫ് ഫുൾ ടാക്സബിൾ ഇൻകം ചോദിച്ചത് മിസ്റ്റർ എക്സ് അസസ്മെൻറ്റ് ഇയർ 2021-22 അതായത് പ്രീവിയസ് ഇയർ 2021 പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് സോ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് സോ ഞാൻ ആദ്യം എഴുതും ബിസിനസ് പ്രോഫിറ്റ് ഇവിടെ ബിസിനസ്സിന് ലോസ് ആണ് 5 ലാക്ക് കൂടാണ്ട് അതേ വർഷം കറണ്ട് ഇയറിൽ ഡിപ്രിസിയേഷൻ ഉണ്ട് ഇതും നമുക്ക് ലെസ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയിരുന്നു 1,80,000 ഇതാണ് ബിസിനസ് PGBP ഒരു അവസ്ഥ അടുത്തത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഒരു 3 ലാക്ക് 2 ലാക്ക് ഉണ്ട് എന്നുണ്ട് ക്വസ്റ്റ്യനിൽ 2 ലാക്ക് സി 2 ലാക്ക് ഇവിടെ വെച്ച് നമുക്ക് ആദ്യം ലെസ് ബിസിനസ്സിലുള്ള ലോസ് നമുക്ക് ഏത് ഹെഡിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാമെന്ന് പഠിച്ചു അപ്പോൾ ബിസിനസ് ലോസ് ഇവിടെ എഴുതാം ബിസിനസ് ലോസ് 5 ലാക്ക് ഉണ്ട് അതിൽ നിന്ന് ഇവിടെ എത്രയേ അവൈലബിൾ ബാലൻസ് ഉള്ളൂ 2 ലാക്ക് സോ ഈ ഹെഡിനില്ലായി അപ്പോൾ നമുക്ക് ബിസിനസ് ലോസിൽ 5 ലാക്ക് ഉള്ളതിൽ 2 ലാക്ക് ഡിഡക്ഷൻ കിട്ടി ഇനി ബിസിനസ് ലോസ് ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ് എത്രയുണ്ട് ക്യാരി ഫോർവേഡ് ചെയ്യാൻ എത്രയുണ്ട് 3 ലാക്ക് കൂടാണ്ട് നമുക്ക് കറണ്ട് ഇയറിലെ ഡിപ്രിസിയേഷൻ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിനെന്തായി അൺഅബ്സോർബ് ഡിപ്രിസിയേഷനായി 1,80,000 ഇതും രണ്ടും നമുക്ക് അടുത്ത ഇയറിലേക്ക് എന്ത് ചെയ്യാനുണ്ട് ക്യാരി ഫോർവേഡ് ചെയ്യാനുണ്ട് സോ ഇവിടെ എഴുതാം നിൽ അപ്പോൾ ഇവിടെ എഴുതാം ഇനി കറണ്ട് ഇയറിലെ ബിസിനസ് ലോസ് 3 ലാക്ക് ഈ ഒരു സാധനം നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല സോ ഇവിടെ വെച്ച് വേണം കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സോ ഇവിടെ എഴുതി കാണാം ഇൻകം ഫ്രം അതർ സോഴ്സ് 2 ലാക്ക് ഇവിടെ 5 ലാക്ക് എന്ന് ഇട്ടിട്ടുണ്ട് ബിസിനസ് ലോസ് സോ നിങ്ങൾ എങ്ങനെ എഴുതുക ബിസിനസ് ലോസ് 2 ലാക്ക് എന്നിട്ട് ബിസിനസ് ലോസിൽ ബാക്കി കാണിച്ചു കൊടുക്കുക എത്ര 3 ലാക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ബിസിനസ് ലോസ് എത്ര 3 ലാക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ബിസിനസ് ലോസ് ആൻഡ് ഡിപ്രിസിയേഷനും ക്യാരി ഫോർവേഡ് ചെയ്യാനുണ്ട് 180,000 ഇനി നമ്മൾ അടുത്ത ഇയർ എഴുതുകയാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2022-23 അല്ലെങ്കിൽ നിങ്ങൾ എന്ത് എഴുതുക പ്രീവിയസ് ഇയർ 2021-22 ഇതിൽ നമ്മൾ ആദ്യം എഴുതണം ഇതിൽ ബിസിനസ് പ്രോഫിറ്റ് ഉണ്ട് സോ ഇവിടെ എഴുതുക ബിസിനസ് പ്രോഫിറ്റ് സോ 4,50,000 ഇതിന് നമ്മൾ ഓർഡർ പറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ എഴുതണം ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ് ഉണ്ടെങ്കിൽ അതെഴുതണം അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ എല്ലാം ഒരുമിച്ച് വരുന്ന കണക്ക് ഇത് 3 ഉണ്ട് അല്ലേ കറണ്ട് ഇയറിലെ ഡിപ്രിസിയേഷൻ ഉണ്ട് 2 ലാക്ക് ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ് ഉണ്ട് 3 ലാക്ക് അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ ഉണ്ട് 1,80,000 ഇത് 3 വരുമ്പം ഓർഡർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഓർഡറിൽ വേണം സെറ്റ് ഓഫ് ചെയ്യാം സോ ഇതിൽ നിന്ന് ഞാൻ ആദ്യം ലെസ് കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യും 1 ലാക്ക് സോറി കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ 2 ലാക്കാണ്
കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 lakh. സോ ഇത് ഞാൻ അങ്ങോട്ട് ലെസ് ചെയ്യും. സോ ബാക്കി 250,000 ഉണ്ട്. ഇനി ഇതിൽ നിന്ന് എനിക്ക് നെക്സ്റ്റ് എന്താ ലെസ് ചെയ്യാൻ പറ്റുക? ബിസിനസ് ലോസ്. സോ ബിസിനസ് ലോസ് എത്രയുണ്ട്? 3 lakh. സോ ഞാനിവിടെ എഴുതും ബിസിനസ് ലോസ് 3 lakh ഉണ്ട്. ഇതിൽ നിന്ന് എത്രയേ കിട്ടുള്ളൂ? 250,000 അവൈലബിൾ ബാലൻസ് ഉള്ളു. സോ ഞാനിവിടെ 250,000 ഇടും. ഈ ബിസിനസ് എന്നുള്ള ഹെഡിലുള്ള PGBP ഹെഡിനില്ലായി. ഇനി എൻ്റെ കയ്യിൽ ബിസിനസ് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ എത്ര ബാക്കിയുണ്ട്? 50,000. ഓക്കെ, സോ ക്യാരി ഫോർവേഡ്, ഇനിയും ബിസിനസ് ലോസ് എൻ്റെ കയ്യിൽ 50,000 ഉണ്ട്. ക്യാരി ഫോർവേഡ് ചെയ്ത ബിസിനസ് ലോസ്, അതേപോലെ അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ 180,000 ഉണ്ട്. ഇങ്ങനെയല്ല എൻ്റെ അവസ്ഥ. സോ ഇനി ഒരു ഹെഡും കൂടെ ഉണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സ്. അതിൽ 700,000 ഉണ്ട് എന്ത് ഇൻകം. സോ ഇതിൽ നിന്ന് ഞാൻ എന്ത് ലെസ് ചെയ്യാൻ പോകുന്നത്? ബിസിനസ് ലോസ് 50,000 ലെസ് ചെയ്യാൻ പോകുന്നത്. ബിസിനസ് ലോസ് 50,000, പൈസ ഇഷ്ടാകുമ്പോൾ 700,000 ഉണ്ട്. അപ്പോൾ ഞാൻ എന്തും ലെസ് ചെയ്യാൻ പോകുന്നത്? അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ 180,000 ലെസ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഇനഫ് മണി ഈസ് ദർ. ഒരു കാരണം വെച്ചാൽ ഈ പൊട്ടത്തിൽ എടുക്കാൻ പാടില്ല, ബിക്കോസ് ക്യാരി ഫോർവേഡ് ചെയ്ത ബിസിനസ് ലോസ് PGBP ഹെഡിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് ഹെഡ്, വേറെ ഒരു ഹെഡൊന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ 50,000 എടുക്കാണ്ടിരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു റൂൾ അവിടെ പറയുന്നുണ്ട്. പിന്നെ ബിസിനസ് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്താൽ മാക്സിമം 8 വർഷമാണ് അവിടെ ഉള്ള ലിമിറ്റ്. അതൊക്കെ സെറ്റ് ഓഫിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം പഠിച്ചോളൂ, ഇവിടെ നമ്മൾ വേണ്ട മാത്രം പഠിക്കുന്നു. സോ അതുകൊണ്ടാണ് ഇവിടെ എന്ത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാഞ്ഞത്? ബിസിനസ് ലോസ് ക്യാരി ഫോർവേഡ് ആയതുകൊണ്ട്. കറണ്ട് ഇയറിലെ ബിസിനസ് ലോസ് ആയിരുന്നെങ്കിൽ ഏത് ഹെഡിൽ, സാലറി ഒഴിച്ച് ഏത് ഹെഡിലും നമുക്ക് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇവിടെ ഏത് മാത്രമേ വരൂ? ലെസ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എത്ര? 180,000. സോ ഞാനിവിടെ 180,000 തന്നെ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ 180,000. സോ ഇതെന്തായി? അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ അവിടെ തീർന്നു. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ 520,000 കിട്ടും. 520,000 ആയിരിക്കും, വേറെ ഒരു ഹെഡിലും ഇല്ല. സോ 520,000 ആയിരിക്കും നമ്മുടെ ടാക്സബിൾ ഇൻകം. ഓക്കെ, സോ ഇനി നമുക്ക് എന്താ ഉള്ളത് ബാക്കി? ഇതും നമ്മളിവിടെ ഫുള്ളി സെറ്റ് ഓഫ് ചെയ്ത്. ഇനി എൻ്റെ കയ്യിൽ ബാക്കി ക്യാരി ഫോർവേഡ് ചെയ്യാൻ ഒരു ബിസിനസ് ലോസ് ഉണ്ട്, 50,000. ഇതിന് അടുത്ത ഇയറിൽ PGBP എന്ന് പറയുന്ന ഹെഡിൽ, അടുത്ത ഇയറിൽ PGBP ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അങ്ങനെ ഇത് മാക്സിമം 8 വർഷമാണ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റാം. ഓക്കെ, ചെയ്ത 5,20,000 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന ഒന്നും കൂടെ കാണാം. സോ ഇനി നമുക്ക് സ്പെഷ്യൽ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ പോയിൻറ്സ് ഉണ്ട്, അതാണ് പഠിക്കേണ്ടത്. ഓക്കെ, സോ ആ അതും കൂടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തിലോട്ട് പോകാൻ പറ്റൂ, പ്രോബ്ലം പാർട്ടിലോട്ട് പോകാൻ പറ്റൂ.